ശ്രീകൃഷ്ണ വേഷത്തിൽ പി ജയരാജനെയും അർജുന വേഷത്തിൽ പിണറായി വിജയനെയും ഉൾപ്പെടുത്തി കണ്ണൂരിൽ CPM സ്ഥാപിച്ച പ്രചാരണ ബോർഡ് കൗതുകമാകുന്നു. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന്റെ പ്രചരണാർത്ഥം അമ്പാടിമുക്കിലാണ് പാർട്ടി പ്രവർത്തകർ ബോർഡ് സ്ഥാപിച്ചത്. കൽത്തുറങ്കൽ ഭേദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പോരാളിയും കൊയ്ത്തരിവാളേന്തിയ കർഷകരും നവോത്ഥാന നായകരുമെല്ലാം ഇടംപിരിക്കാറുള്ള പാർട്ടി പ്രചരണ ബോർഡുകളാണിപ്പോൾ കൃഷ്ണനും അർജുനനുമെല്ലാമായി വഴിമാറിയിട്ടുള്ളത്. പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന്റെ പ്രചരണത്തിനായി അമ്പാടിമുക്കിലാണ് പാർട്ടി പ്രവർത്തകർ ഈ പുത്തൻ ബോർഡ് സ്ഥാപിച്ചത്. മയിൽപ്പീലി ചാർത്തിയ കിരീടം ചൂടി തേര് തെളിക്കുന്ന കൃഷ്ണനായി പാർട്ടി ജില്ലാ സെക്രട്ടറി പി ജയരാജനും പിന്നിൽ ആവനാഴിയിൽ നിന്ന് അസ്ത്രമെടുക്കുന്ന അർജുനനായി പിണറായി വിജയനും ബോർഡിൽ പ്രത്യക്ഷപ്പെടുന്നു. BJP വിട്ട് CPMലെത്തിയ അമ്പാടിമുക്കിലെ പാർട്ടി പ്രവർത്തകരാണ് ഈ പുത്തൻ ബോർഡിന്റെ സൃഷ്ടാക്കൾ. ഇതൊരു ധർമ്മയുദ്ധമാണ്. ഈ ധർമ്മയുദ്ധത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ ഫോട്ടോ വ്യവസായം. നമ്മൾ പുരാണങ്ങളെ ഉദ്ധരിച്ചത് അതിനകത്ത് രഥം തെളിക്കുക ഏറ്റവും അനുയോജ്യൻ പിന്നെ സഖാ പി ജയരാജനുള്ള അർത്ഥത്തിലാണ് ജയരാജൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളത്. പിണറായിയാണ് ഇന്ന് കേരളത്തെ നയിക്കാൻ ഏറ്റവും അനുയോജ്യം ഉള്ളതുകൊണ്ടാണ് പിണറായി ഫോട്ടോ ഉള്ളത്. ചെകുവേരിയോടൊപ്പം ചുവപ്പ് ഗണേശനെടുത്ത് ഗണേശോത്സവം നടത്തിയവരാണ് അമ്പാടിമുക്കിലെ പാർട്ടി പ്രവർത്തകർ. അതിനു പിറകെ കൃഷ്ണജയന്തി ഘോഷയാത്രയും അയ്യപ്പന്മാർക്ക് അന്നദാനവുമെല്ലാം CPM വിവിധ ബാനറിന് കീഴിൽ കണ്ണൂരിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഹൈന്ദവ ആഘോഷങ്ങളെ RSS തട്ടിയെടുക്കാതിരിക്കാനാണ് ഈ മാറ്റമെന്ന് പാർട്ടി വിശദീകരിക്കും. കൃഷ്ണനായി പി ജയരാജനും അർജുനനായി പിണറായിയുമെല്ലാം പ്രചരണ ബോർഡിൽ വരുന്നതും ഇതിൻ്റെ തുടർച്ചയായിട്ടാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.